സൈബർ വിങ് എന്ന് അതായത് പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ സൈബർ വിഭാഗത്തിൽ നിന്ന് വലിയ തോതിൽ ഒരു അറ്റാക്ക് നടക്കുന്നുണ്ട് ഈ സിനിമയ്ക്കെതിരെയും അതുപോലെ തന്നെ അത്ര സിനിമയെ ന്യായീകരിക്കുന്നവർക്കെതിരെയും. അല്ലാതെ സിനിമയുടെ ഒരു പരസ്യമല്ലേ നമ്മൾ, അത് ആ ഒരു ഗൗരവത്തിൽ എടുത്താൽ മതി. സിനിമയുടെ ഒരു പരസ്യമാണല്ലോ കേരളം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. കേരളമുണ്ടായ അന്ന് മുതലുള്ള ഒരു പ്രശ്നം, ആ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നുള്ളത് നാടിൻ്റെ ആവശ്യമാണ്. അതിന് എല്ലാവരും തയ്യാറായി നിൽക്കേണ്ടതാണ്. സർക്കാർ അതിന് എല്ലാ നിലയിലും ഇടപെടുന്നുണ്ട് എന്നുള്ള അഭിപ്രായം പൊതുവെ ജനങ്ങളിലുണ്ട്. സമത്വ വകുപ്പ് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. ഇത് ഏറെ കാലമെന്നല്ല, കേരളമുണ്ടായെന്ന് മുതലുള്ള ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സ്വാഭാവികമായും അതിന് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ചർച്ചകളൊക്കെ തന്നെ വരും, വിമർശനങ്ങൾ വരും, അതൊക്കെ സ്വാഭാവികമാണ്. ഇതെനിക്കെന്താണെന്നറിയില്ല, ഇതിപ്പോൾ ഒരു സിനിമയല്ലേ, സിനിമയുടെ പരസ്യമല്ലേ, നമ്മളതിനെ അങ്ങനെ കണ്ടാൽ മതി എന്നുള്ളത് തന്നെയാണ്. അതെനിക്കറിയില്ല, ഞാൻ എൻ്റെ ഒരു നിലപാട് പറഞ്ഞാണ്. ഇടതു സൈബർ പ്രൊഫൈലുകൾ മിനിസ്റ്റർക്ക് വേണ്ടി രംഗത്തിറങ്ങിയതാണോ? അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. സിനിമയുടെ ഒരു പരസ്യത്തെ ആ നിലയിൽ എടുത്താൽ മതി. അതിപ്പോൾ എന്താണ് അതിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എങ്ങനെ എന്തൊക്കെയുണ്ട്? ഇപ്പോൾ 80s സിനിമ വന്നിട്ടുണ്ട്, വെള്ളാനകളുടെ നാട്. ഞാൻ ഓർക്കുന്നു, ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് പ്രിയദർശൻ സംവിധാനം ചെയ്ത് മോഹൻലാലും ശ്രീനിവാസനും, ശ്രീനിവാസൻ്റെ എന്ന് തോന്നുന്നു തിരക്കഥ, എനിക്ക് ഓർമ്മയില്ല, ആണെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും പ്രിയദർശന് വേണ്ടി ശ്രീനിവാസൻ അപൂർവമായിട്ടാണ് തിരക്കഥ എഴുതിയിട്ടുള്ളത്. സത്യനന്ദിക്കാടന് വേണ്ടിയിട്ടാണ് സാധാരണ എഴുതാറ്. ആ സിനിമയിൽ കുതിരട്ടമ്പപ്പൂവിൻ്റെ ഒരു കഥാപാത്രമുണ്ട്. അതിലെ സംഭാഷണം ഇന്നും പൊതുമരാമത്ത് വകുപ്പ് അല്ലെങ്കിൽ ഒരു റോഡ് റോളറുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി ചുരം ഇപ്പം ശരിയാക്കി തരാം, ഇതൊക്കെ ഇപ്പോഴും പറയാറില്ലേ. ഇതെന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ എന്തായാലും ഇത് സിനിമയുടെ ഒരു പരസ്യം ആ നിലയിൽ എടുത്താൽ മതി. പൊതുവേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ദീർഘകാലത്തെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നുള്ളതാണ്. അത് തന്നെയാണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ അഭിപ്രായം. അതിനുവേണ്ടി പല നിലയിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥിതി ഒന്ന്, പ്രോപ്പർ ഡ്രെയിനേജ് സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് വേണം, എന്നാലേ റോഡുകൾ സംരക്ഷിക്കപ്പെടുകയുള്ളൂ. രണ്ടാമത്തേത് കാലാവസ്ഥയുടെ പ്രശ്നമുണ്ട്. മൂന്നാമത്തേത് തെറ്റായ പ്രവണതകളുണ്ട്. തെറ്റായ പ്രവണതകളെന്ന് പറഞ്ഞാൽ റോഡിൽ ചെലവഴിക്കേണ്ട തുക മുഴുവൻ റോഡിൽ ചെലവഴിക്കാതെ പോവുക, അത് വെച്ചു പൊറുപ്പിക്കാൻ വേണ്ടി പാടില്ലാത്ത നിലപാടാണ്. അതിലൊരു കോക്കസ് ഉണ്ടാവുന്നു, ഒരു നെക്സസ് ഉണ്ടാവുന്നു. അതിനോട് സന്ധി ചെയ്യുന്നവരാണോ PWD ആണെന്നൊരാളും പറയില്ല. അത്തരം പ്രവണതകളോട് ഒരു തരത്തിലും സന്ധി ചെയ്യാതെ പോയിക്കൊണ്ടിരിക്കുന്ന സർക്കാരാണ് നേരത്തെ ഭരിച്ച സർക്കാരും, 2016-21 വരെ ഭരിച്ച സർക്കാരും, ഇപ്പോഴത്തെ സർക്കാരും. ആ നിലപാട് ശക്തമായി തുടരും, ആ നിലപാട് തുടർന്നുകൊണ്ടിരിക്കും. കാലത്തിൻ്റെ ഈ പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയുടെയൊക്കെ പ്രത്യേകത കണ്ടുകൊണ്ട് പുതിയ ടെക്നോളജി, പുതിയ സാധ്യതകൾ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുമെന്നുള്ള പരിശോധന കൂടി നടത്തും. എന്നിട്ട് ഭാവിയിൽ നമ്മൾ തീരെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. ഇപ്പോൾ സുതാര്യത ഉറപ്പുവരുത്തി ഈ പരിപാലന കാലാവധി പരസ്യപ്പെടുന്ന ബോർഡ് വെച്ചു. ഒരു റോഡിൻ്റെ പരിപാലന കാലാവധി കഴിഞ്ഞാൽ അപ്പം ആലോചിക്കാതെ നേരത്തെ തന്നെ അതിന് പരിഹാരം കാണാനുള്ള റണ്ണിങ് കോൺട്രാക്ട് സംവിധാനം കേരളത്തിൽ നമ്മൾ കൊണ്ടുവരുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ചുവടുവെപ്പുകൾ വെച്ച് പോകുന്നു. ജനങ്ങൾക്ക് ഓരോ പദ്ധതിയെക്കുറിച്ചും അതിന് എത്ര രൂപയാണ് ചിലവ്, എത്ര രൂപ അത് ചെലവഴിച്ചിട്ടുണ്ട് എന്നതിൻ്റെ പണി കഴിയും. പണി കഴിഞ്ഞ് നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കാലമാണ് പരിപാലന കാലാവധി? ആ പരിപാലന കാലാവധിയിൽ നിർമ്മാണം നടത്തുന്നവർക്ക് അറ്റകുറ്റപ്പണിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇതൊക്കെ പരസ്യപ്പെടുത്തി സുതാര്യത ഉറപ്പുവരുത്തി ഈ നിലപാടൊക്കെ സ്വീകരിച്ചു വരികയാണ്. അതുകൊണ്ട് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ, വിമർശനങ്ങൾ ഇതൊക്കെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാനാണ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്ദേശിച്ചത്. ഒരു ജനകീയ മാധ്യമം എന്ന നിലയിൽ ഇത്തരം വിമർശനങ്ങൾ അതിൻ്റെ കൗതുകം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ചെറിയ സ്ക്രൂ ഡ്രൈവർ എടുക്കും. അല്ല, അതല്ല, വിമർശനങ്ങളും നിർദ്ദേശങ്ങളും അത് ഏത് നിലയിലും വന്നാലും സ്വീകരിക്കും. അത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. അതിപ്പോൾ ഒരു വ്യക്തി വിമർശിച്ചാൽ ആ വ്യക്തിയുടെ വിമർശനത്തിൻ്റെ പോസിറ്റീവ് സൈഡ് കണ്ട് സ്വീകരിക്കേണ്ടത് സ്വീകരിക്കും. സാമൂഹിക മാധ്യമം വഴി വിമർശിക്കാനും നിർദ്ദേശിക്കാനും ശ്രദ്ധയിൽപ്പെടുത്താനും ഒക്കെ കുറേ പുതിയ സംവിധാനം കൊണ്ടുവന്നു. PWD4U ആപ്പ്, തൊട്ടറിയാൻ, അതുപോലെ തന്നെ കൺട്രോൾ റൂം സംവിധാനം, റിംഗ് റോഡ് പ്രോഗ്രാം, ഇതൊക്കെ വിമർശനം കേൾക്കാൻ തയ്യാറായിട്ടാണ്, നിർദ്ദേശം കേൾക്കാൻ തയ്യാറായിട്ടാണ്. അത് ഇനിയും തുടരും. അത് വ്യക്തിക്ക് നടത്താം, സംഘടനകൾക്ക് നടത്താം, ഭരണകക്ഷി പ്രതിപക്ഷ കക്ഷിയിലൊന്നുമില്ലാത്ത ജനങ്ങൾക്ക് നടത്താം, ഇതുപോലുള്ള അവതരണങ്ങൾക്ക് നടത്താം, ആർക്കും നടത്താം. ഇതൊക്കെ നാടിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കും. ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങളെ
നമുക്ക് പോസിറ്റീവ് ആയിട്ട് എടുക്കാം, അങ്ങനെ എടുത്തു പോകേണ്ടതുണ്ട്. പക്ഷേ അല്ല, ഞാൻ എനിക്ക് ഈ സിനിമേന്റെ ഇതിവൃത്തം ഒന്നും അറിയില്ല. എന്തായാലും ഇതത്ര ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു സിനിമയുടെ പരസ്യം. അല്ല, എനിക്കറിയില്ല. അതാ അത് അത് ഈ ഇത് എന്നെ വിമർശിക്കുന്ന ആളുകളോട് ചോദിക്കേണ്ട ചോദ്യം, എന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ല. അതിൽ എനിക്ക് പറയാനുള്ളത്, അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലേ? അത് ആർക്കാ വീഴ്ച പറ്റിയെന്നും എന്താണെന്നും ഒക്കെ തന്നെ പറഞ്ഞതും അതിന് പരിഹാരം കാണാൻ ഇടപെട്ടതും കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ ദേശീയപാത അതോറിറ്റി, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ, കരാറുകാർക്കെതിരെ നടപടി എടുക്കാത്തതിൻ്റെ പ്രശ്നം ഒക്കെ വെച്ചുകൊണ്ടാണ് ഇടപെട്ടത്. ജില്ലാ കലക്ടർമാർ ഇടപെട്ടത്, ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ടു അങ്ങനെ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. നമ്മളിപ്പോൾ തലയിൽ ഒരു മുണ്ടിട്ടിട്ട് അയ്യോ ഇതിലൊന്നും ഇല്ലയെന്നല്ലല്ലോ പറയുന്നത്. ഉള്ളത് ചൂണ്ടിക്കാട്ടണം. ഞാനത് മുഴുവൻ വൃത്തിയിരിക്കട്ടെ. ഉള്ളത് ചൂണ്ടിക്കാട്ടണം. ചൂണ്ടിക്കാണിക്കുന്നത് പരിഹരിക്കാതെ തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിക്കുന്നവരാണെങ്കിൽ ജനം സർക്കാരിനെതിരാകും. ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് പരിഹരിക്കുന്നു, എങ്ങനെയൊക്കെ പരിഹരിക്കുന്നു, ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പരാതി അയച്ചാൽ മറുപടി അയക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കും ഞാൻ പറയുന്നത്, കേൾക്കൂ, എന്നാലും ക്ഷമയോടെ കേൾക്കണം. സോഷ്യൽ മീഡിയയിലൂടെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സമയത്ത് മന്ത്രി അത് നോക്കി, മന്ത്രിയുടെ ടീമിലുള്ള ഓഫീസ് ടീം അതെടുത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൈമാറി ഇടപെടുന്നു. ചിലതിന് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ മറുപടി കൊടുക്കുന്നു. ഇതൊക്കെ വളരെ പുതിയ കാലത്ത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനോട് എടുക്കുന്ന ആറ്റിറ്റ്യൂഡ് അതാണ് പ്രശ്നം. ഇതിനോട് എടുക്കുന്ന സമീപനം എന്താണ്? വിമർശനങ്ങൾ, അതായത് വിമർശനങ്ങൾ അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നോക്കാതെ അതിനടിച്ചക്ഷേപിക്കലാണോ? രണ്ട്, അങ്ങനെയല്ല. രണ്ട്, ഇത്തരം തെറ്റായ രീതികൾ കണ്ടാൽ അതിനോട് സന്ധി ചെയ്യുന്ന സമീപനമാണോ PWD? അല്ല, ശക്തമായ നിലപാടാണ്. ഈ ഒരു കൊല്ലക്കാലം നടപടിയെടുത്ത കരാറുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും പട്ടികങ്ങൾ പരിശോധിച്ച ഒരു സംസ്ഥാന സമ്മേളനം നടത്താനുള്ള ആളുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇനിയും എടുക്കും. നിങ്ങൾക്കിപ്പോൾ ചൂണ്ടിക്കാണിക്കാം, ഇന്ന സ്ഥലത്ത് ഇന്ന പ്രവൃത്തിയിൽ ഇങ്ങനെ തെറ്റായ പ്രവണതയുണ്ട്, ഇപ്പോൾ അതിന് നിലപാട് സ്വീകരിക്കും, വിവരം നിങ്ങളെ അറിയിക്കും. ഇങ്ങനെ നിലപാട് സ്വീകരിക്കുന്ന ഒരു സർക്കാരിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ജനമാണ് കേരളത്തിലെ ജനങ്ങൾ. ഇതിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്ത് ജനങ്ങൾക്കറിയാം ഇത് കുറേ കാലമായിട്ടുള്ള പ്രശ്നമാണ്, കുറേ കാലമായിട്ടുള്ള പ്രശ്നം, കേരളം ഉണ്ടായ അന്ന് മുതലുള്ള ഈ പ്രശ്നം എന്ന് പറഞ്ഞിരിക്കുന്നവരല്ല ഇപ്പോൾ ഭരിക്കുന്ന കേരളത്തിലെ സർക്കാർ. അത് പരിഹരിക്കാൻ ഇത്തരം നിലപാട് സ്വീകരിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ട് ജനം ഇത് മനസ്സിലാക്കും. ഏതൊക്കെ കമ്പനിയാണോ ഏതൊക്കെ വ്യക്തിയാണോ ഇത്തരം പ്രവർത്തനങ്ങളിൽ തെറ്റായ രീതി സ്വീകരിച്ചത് അവർക്കെതിരെ മുഖം നോക്കാൻ നിലപാട് സ്വീകരിക്കും, ഒരു സംശയങ്ങൾക്ക് വേണ്ട. അത് ആരായാലും ശരി, അതാണ് ധൈര്യം. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അഭിപ്രായം പറയാൻ വേണ്ടി പറ്റുന്നത്. ഇത്രയും ആർജവമായിട്ട് കാര്യങ്ങൾ പറയുമ്പോഴും മൺവെട്ടിയും ചൂലും ഉപയോഗിച്ച് കുഴികളടയ്ക്കുന്ന ഇത്തരം ആൾക്കാർക്കെതിരെ എന്ത് നടപടി എന്നാണ് NHA ബന്ധപ്പെട്ടൊരു വിഷയമാണ് നിങ്ങൾ ചോദിക്കുന്നത്. ആ ചോദ്യം നിങ്ങൾ യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത് എന്നോട് തന്നെയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. PWD ബന്ധപ്പെട്ട് ഇത്തരം പരാതികളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം, അതിൽ ശക്തമായ നിലപാട് സ്വീകരിക്കും. NHA നടപടിയെടുക്കാൻ PWD മന്ത്രിക്ക് അവകാശമില്ല. ഒന്ന് പറയട്ടെ, അപ്പം ഒന്ന് പറ അല്ല നിങ്ങളിപ്പോൾ പറഞ്ഞ നടപടിയെന്നാ, അല്ല ഏതെങ്കിലും ഒന്നിൽ ഉറച്ചിക്ക, ഏതെങ്കിലും ഒന്നിൽ. നിങ്ങളിപ്പോൾ ചോദ്യം ചോദിക്കാനായിട്ട് വന്നത് എന്തെങ്കിലും തയ്യാറെടുത്തിട്ടായിരിക്കും, അത് വിചാരിച്ച് അതിനുള്ള മറുപടി എന്തേന്ന് കിട്ടില്ല. പറയുന്നേക്ക്, നിങ്ങളിപ്പോൾ പറഞ്ഞത് NHA എന്തോ ചൂലെടുത്തോ എന്തോ എടുത്തു കുത്തിയതിന് PWD മന്ത്രി നടപടിയെടുക്കണം. ഞാനെങ്ങനെ നടപടിയെടുക്കുക? റെയിൽവേ, ഇന്ത്യൻ റെയിൽവേയുടെ ട്രാക്കുമായി ബന്ധപ്പെട്ട നിർമ്മാണത്തിൽ കേരള സർക്കാർ നടപടിയെടുക്കാൻ പറ്റില്ല. പക്ഷേ PWD ബന്ധപ്പെട്ട് ഇത്തരം തെറ്റായ നിലപാടുകളോ രീതികളോ ഉണ്ട്, ഞങ്ങൾ നടപടി എടുത്തിട്ടുണ്ട്, നടപടി ഇനി എടുക്കും. അത് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ടാണ് ഈ പ്രവണത കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോഴും ചെറിയ സ്ക്രൂഡർ ഇപ്പോൾ ചെറിയ തരാമെന്ന് പറയുന്നില്ല. ഏത് വിഷയവും പരിഹരിക്കാൻ എങ്ങനെയൊക്കെ ഒരു വകുപ്പിന് ശ്രമിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ 100% ശ്രമിക്കും. തെറ്റായ പ്രവണതകൾ ഏതൊക്കെ നിലയിലുണ്ടോ അതിനെ അടിച്ച് തകർക്കാൻ ജനങ്ങൾക്കൊപ്പം ജനങ്ങളെ കൂടെ കൂട്ടി ഈ സർക്കാർ നിൽക്കും. അതിലും വലിയൊരു ഗ്യാരണ്ടി എന്താണ്? ഓക്കെ, താങ്ക് യു. അങ്ങ് ചോദിച്ചോ ചോദിച്ചോ.
ഇവിടുത്തെ ഏത് പ്രവൃത്തി? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയോട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു വിമർശനം, ആ വിമർശനം ഞങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിച്ചു, കേരളത്തിലെ അതിൻ്റെ തലവനെ അറിയിച്ചു. അത് ശക്തമായ നിലപാട്. ഇപ്പോൾ ഈ പറഞ്ഞ പ്രത്യേക റോഡിൽ നെടുമ്പാശ്ശേരി അപകടത്തിന് കാരണമുണ്ടായ റോഡിലെ കരാറുകാർക്കെതിരെ എടുക്കുന്നില്ല, ശക്തമായ നടപടി സ്വീകരിക്കണം. കേരളത്തിലെ ദേശീയപാതയിലെ റോഡുകളിൽ പൊതുമരാമത്ത് വകുപ്പ് സുതാര്യമാക്കി ബോർഡ് വെച്ചതുപോലെ ഓരോ പ്രവൃത്തിയുടെ കരാറുകാരൻ്റെ പേരും ഫോൺ നമ്പറും ഉദ്യോഗസ്ഥൻ്റെ ഫോൺ നമ്പർ അതുപോലെ തന്നെ മറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് പരസ്യപ്പെടുത്തി ബോർഡ് വെക്കണം. കരാറുകാർക്കെതിരെ മുഖം നോക്കാൻ നിലപാട് സ്വീകരിക്കണം. ഈ സമീപനമാണ് സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായി അവർ തുടക്കത്തിൽ എടുത്ത നിലപാടിൽ നിന്ന് പിറകോട്ട് പോയി കരാറുകാർക്കെതിരെ നിലപാട് സ്വീകരിക്കും. ഇപ്പോൾ കലക്ടറൊക്കെ ഇടപെട്ടിട്ടുണ്ട്, സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വീകരിക്കണം. അത് ഏത് പ്രവൃത്തി ആയിക്കൊള്ളട്ടെ, ദേശീയപാത അതോറിറ്റി ആയിക്കോട്ടെ, PWD ആയിക്കൊള്ളട്ടെ, തെറ്റായ പ്രവണതയിൽ പോകുന്നവർക്കെതിരെ നടപടിയെടുക്കണം. ദേശീയപാത അതോറിറ്റി ഈ ബന്ധപ്പെട്ട കരാറുകാരനെതിരെ ശക്തമായ നിലപാടെടുക്കണം, കരിമ്പട്ടികപ്പെടുത്തണം. അദ്ദേഹം ഇതിലെടുത്തിട്ടുള്ള സമീപനം, ആ സമീപനം പിന്നെയും അതിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന സമീപനം, അതിനെതിരെ ശക്തമായ സമീപനം സ്വീകരിച്ച് പോകണമെന്നുള്ള PWD യുടെ അഭിപ്രായം ദേശീയപാത അതോറിറ്റി ചെവികൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ.